ഭഗവത്ഗീത പതിനേഴാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം. അർജുനൻ പറഞ്ഞു, ഹേ ഭഗവൻ, ശ്രുതിസ്മൃതികളിൽ വിധിച്ചിട്ടുള്ളതറിയാതെ വെറും ആസ്തിക്യ ബുദ്ധിയോടുകൂടി ദേവാദികളെ ഉപാസിക്കുന്നവരുടെ നില എന്തായിരിക്കും? സാത്വികമോ രാജസമോ താമസമോ? ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രാണികളുടെ സ്വാഭാവികമായ ആ ശ്രദ്ധ സത്വത്തിനെയും രജസിനെയും മനസ്സിനെയും ആശ്രയിച്ച് മൂന്ന് തരത്തിലാകുന്നു. അത് കേൾക്കോ. സംസ്കാരങ്ങൾക്ക് ആശ്രയമായ അന്ധകരണത്തിനനുസരിച്ചാണ് ജീവന്മാരുടെ എല്ലാം ശ്രദ്ധ ഇരിക്കുന്നത്. ജീവൻ തന്നെ ആ ശ്രദ്ധയ്ക്കനുസരിച്ച് രൂപം പൂണ്ടവനാണ്. കാരണം ഏതൊരു ജീവി ഏത് ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുവോ ആ ജീവി അതിനനുസരിച്ച് തന്നെ ഇരിക്കുന്നു. സാത്വികന്മാർ ദേവന്മാരെയും രാജസന്മാർർ യക്ഷസുകളെയും താമസന്മാർ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു. ദംഭം, അഹങ്കാരം, കാമം, രാഗം, ബലം ഇവയുടെ ഊക്കുകൊണ്ട് വിവേകം കെട്ട് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെയും എന്നെ തന്നെയും ക്ലേശിപ്പിച്ച് ശാസ്ത്രത്തിന് നിരക്കാത്ത ക്രൂരമായ തപസ് ചെയ്യുന്നവരെ ആസുരബുദ്ധികളായി അറിഞ്ഞുകൊള്ളുക. ആഹാരം, യജ്ഞം, തപസ് ദാനം ഇവ മുമ്മൂന്ന് വിധത്തിലുണ്ട്. ശ്രദ്ധയ്ക്കനുസരിച്ച് പ്രാണികൾക്ക് അവ പ്രിയപ്പെടും. അവയുടെ ഭേദത്തെ വിസ്തരിച്ച് പറയാം നീ കേട്ടാലും. ആയുസ്, അന്ധകരണശക്തി, ബലം, ആരോഗ്യം, സുഖം, സന്തോഷം ഇവയെ വർദ്ധിപ്പിക്കുന്നവയും സ്വാദുള്ളവയും നെയ്യ് ചേർന്നവയും ദീർഘകാലം ദേഹത്തിൽ ചേർന്ന് നിൽക്കുന്നവയും ഹൃദയങ്ങളുമായ ആഹാരങ്ങൾ സാത്വിക ശ്രദ്ധയോടുകൂടി ഉള്ളവർക്ക് പ്രിയപ്പെട്ടിരിക്കും. അധികമായ എരിവ്, പുളി, ഉപ്പ്, ചൂട്, തീക്ഷ്ണത ഇവ ചേർന്നവയും നെയ്യ് തീരെ ഇല്ലാത്തവയും പുളിച്ചുതേട്ടിലുണ്ടാക്കുന്നവയും ബാഹ്യാന്തര ദുഃഖങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നവയുമായ ആഹാരവസ്തുക്കൾ രാജസ ശ്രദ്ധയുള്ളവർക്ക് ഇഷ്ടങ്ങളാകുന്നു. പാകം ചെയ്തതിൻ്റെ ശേഷം യാമം കഴിഞ്ഞതും സ്വാദുപോയതും നാറ്റമുള്ളതും രാത്രി കഴിഞ്ഞതും എച്ചിലായതും ശുദ്ധമല്ലാത്തതുമായ ആഹാരങ്ങൾ തമോനിഷ്ഠമായ ശ്രദ്ധയോടുകൂടി അവർക്ക് ഇഷ്ടപ്പെട്ടവയാണ്. ഫലത്തെ അപേക്ഷിക്കാത്തവർ കർത്തവ്യമെന്നോർത്ത് മനസ്സിനെ ഉറപ്പിച്ച് വിധിക്കനുസരിച്ച് ചെയ്യുന്ന യജ്ഞം സാത്വികമെന്ന് പറയുന്നു. അല്ലയോ അർജുന, സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ചോ താൻ യജ്ഞകർത്താവാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന യജ്ഞം രാജസമാണെന്നറിയേണ്ടതാകുന്നു. ഒരു വിധിയും നോക്കാതെ അന്നം കൊടുക്കാതെ സ്വരാദികളിൽ പിഴച്ച് മന്ത്രം ഉച്ചരിച്ച് വേണ്ട വിധം ദക്ഷിണ നൽകാതെ ആസ്മിക ബുദ്ധിയോടുകൂടാതെ ചെയ്യുന്ന യജ്ഞത്തെ താമസയജ്ഞമെന്ന് പറയുന്നു. ദേവന്മാർ, ദ്വിജന്മാർ, ഗുരുക്കന്മാർ, പ്രാജ്ഞന്മാർ ഇവരുടെ പൂജ, ശൗചം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസ ഇതെല്ലാം ശാരീരമായ തപസ്സാകുന്നു. ഒരു പ്രാണിയെയും ദുഃഖിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഹിതവുമായ വാക്കും നിത്യമായ മന്ത്രജപവും വാചികമായ തപസ്സാവുന്നു. മനഃശുദ്ധി, പ്രാണികളിലുള്ള ക്ഷേമാകാംക്ഷ, അധ്യാത്മചിന്തനം, ഇന്ദ്രിയ നിഗ്രഹം, ശുദ്ധമായ ഭാവം ഇവയെല്ലാം മാനസ തപസ്സാകുന്നു. ഫലാപേക്ഷപ്പെട്ട് മനസ്സിരുത്തി ശ്രേഷ്ഠമായ ആസ്തിക്യ ബുദ്ധിയോടുകൂടി ആചരിക്കുന്ന മനോവാക്കായ ഭേദേന പറഞ്ഞിട്ടുള്ള ആ തപസ് സാത്വിക തപസ്സെന്ന് പറയുന്നു. മറ്റുള്ളവരിൽ നിന്ന് സത്കാരത്തിനും മാനത്തിനും പൂജയ്ക്കും വേണ്ടി പൊങ്ങച്ചം കൊണ്ട് ചെയ്യുന്ന നിഷ്ഠയില്ലാത്തതും വ്യവസ്ഥയില്ലാത്തതുമായ ആ തപസ്സിനെ രാജസമെന്ന് പറയുന്നു. അവിവേകം മൂത്ത് ശരീരങ്ങളെ പീഡിപ്പിച്ച് സ്വാർത്ഥത്തിന് വേണ്ടിയോ പരന്മാരുടെ നാശത്തിന് വേണ്ടിയോ ചെയ്യുന്ന തപസ്സിനെ ശിഷ്ടന്മാർ താമസമെന്ന് പറയുന്നു. ഇത് കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്ന് ഉറപ്പിച്ച് ദേശം, കാലം, പാത്രം ഇവയെ പരീക്ഷിച്ചറിഞ്ഞ് പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവില്ലാത്തവനും കൊടുക്കുന്ന ദാനത്തെ സാത്വികമെന്ന് പറയുന്നു.
പ്രതിവികാരത്തെ ആഗ്രഹിച്ചോ സ്വാർത്ഥത്തെ ഉദ്ദേശിച്ചോ മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്ന ദാനത്തെ രാജസദാനമെന്ന് പറയുന്നു. അനാവശ്യവും അനുചിതവുമായ ദേശത്തിലും കാലത്തിലും ബഹുമാനം കൂടാതെയും നിന്ദിച്ചുകൊണ്ടും അയോഗ്യന്മാർക്ക് ചെയ്യുന്ന ദാനം താമസമാകുന്നു. വേദാന്തങ്ങളിൽ ബ്രഹ്മം, ഓം, തത്, സത് എന്നീ മൂന്ന് ശബ്ദം കൊണ്ട് വ്യവഹരിക്കപ്പെട്ടിരിക്കുന്നു. ആ മൂന്ന് ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണരെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും മുമ്പ് പ്രജാപതി സൃഷ്ടിച്ചിട്ടുള്ളത്. മേൽപ്പറഞ്ഞ മൂന്ന് പദങ്ങൾ ബ്രഹ്മത്തിൻ്റെ പര്യായങ്ങളാകയാൽ അതിൽപ്പെട്ട ഓങ്കാരം ഉച്ചരിച്ചുകൊണ്ടാണ് വൈദികന്മാർ വേദത്തിൽ വിധിച്ച യജ്ഞദാന തപസ്സുകൾ എന്നും നിർവഹിച്ചു വരുന്നത്. ബന്ധനിവൃത്തിക്ക് ആഗ്രഹമുള്ള വൈദികന്മാർ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന തത് എന്ന ശബ്ദം ഉച്ചരിച്ച് നാനാതരത്തിലുള്ള യജ്ഞദാന തപസ്സുകളെ ഫലത്തെ അപേക്ഷിക്കാതെ ചെയ്തു വരുന്നു. അല്ലയോ അർജുന, ഇല്ലാത്തത് ഉണ്ടാകുമ്പോഴും നല്ല നിലയിലും നല്ല കർമ്മത്തിലും യജ്ഞം, ദാനം, തപസ് ഇവയുടെ നിലനിൽപ്പിലും ബ്രഹ്മ സംബന്ധമായ വിഷയത്തിലും സത് എന്ന ശബ്ദത്തെ തന്നെ ഉപയോഗിക്കുന്നു. ആസ്തിക ബുദ്ധിയില്ലാതെ ചെയ്യുന്ന യജ്ഞം, ദാനം, തപസ്, മറ്റുള്ള കർമ്മം ഇവയെല്ലാം അസത്തെന്ന് പറയുന്നു. ഇത് ഇഹത്തിലും പരത്തിലും ഫലത്തെ തരുന്നില്ല. ഇങ്ങനെ ശ്രദ്ധാത്രയ വിഭാഗയോഗമെന്ന് 17-ാം അധ്യായം കഴിഞ്ഞു.